ഹായ് ഫ്രണ്ട്സ്, ദിസ് രജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു സ്ക്വിഡ് കൂന്തൽ റോസ്റ്റാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ അടുക്കളയും കൂടി ഒന്ന് കാണിച്ചു തരാം. എൻ്റെ അടുക്കള, ഞാനിവിടെ ഈ ഷെൽഫിൽ ഞാൻ പോയ ഓരോ രാജ്യത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ രാജ്യത്തു നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ റോം, പിന്നെ ഓസ്ട്രേലിയ, ഞാൻ പല രാജ്യത്തെയും ഉണ്ട്, ജോർദാൻ, പിന്നെ അങ്ങനെ എല്ലാ രാജ്യത്തെയും ഇതുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഷെൽഫ് ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ഷോ പീസുകളൊക്കെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഗ്ലാസിൻ്റെ ഇതൊക്കെ. പിന്നെ ഇവിടെ ഈ ഫ്രോസൺ ബോട്ടിൽ നിന്ന് കിട്ടുന്ന ബോട്ടിൽ വെച്ചിട്ട് പെബിൾസ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതുണ്ട്. പിന്നെ എൻ്റെ ഓവൻ, എൻ്റെ ഫ്രിഡ്ജ്. ഫ്രിഡ്ജുമേ കാണാം ഞാൻ ഏത് രാജ്യത്തൊക്കെ പോയി എന്നുള്ളത് അറിയണെങ്കിൽ. കുറേ ഉണ്ട്, കുറേയൊക്കെ മിസ്സായി. ആദ്യത്തെയൊന്നും ഞാൻ അങ്ങനെ കളക്ട് ചെയ്തിരുന്നില്ല, ഇപ്പി ആയിപ്പോ കളക്ട് ചെയ്ത് തുടങ്ങി. ഇത് നമ്മുടെ വിയറ്റ്നാമിൻ്റെ ഇതാണ്, ഇത് രണ്ടും വിയറ്റ്നാം. ഇത് ഓസ്ട്രേലിയ, ഇതൊക്കെ ഓസ്ട്രേലിയ. ഇത് ജോർദാൻ, അങ്ങനെ പല രാജ്യത്തെ ഉണ്ട്. മൂവി വേൾഡ്, അങ്ങനെ ഇത് റഷ്യ, ഇത് റഷ്യ. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഷെൽഫ് പോലെ ഉണ്ടാക്കി ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഹാങ് ചെയ്തിട്ട് ഇതാണ് എൻ്റെ അടുക്കള. പിന്നെ ഇവിടെ ഇങ്ങനെ കബോർഡുകൾ ഇങ്ങനെ. അപ്പുറത്തെ റൂമിൽ വർക്ക് ഏരിയ, അവിടെയാണ് മെയിൻ കുക്കിംഗൊക്കെ. ഇവിടെ ഞാൻ ഇങ്ങനെ അത്യാവശ്യം ചെറുതരം മാത്രമേ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കി എല്ലാം അപ്പുറത്താണ്. ഒരു കുട്ടിയുണ്ട്, അത് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് ഇപ്പം കൂന്തൽ ഫ്രൈ ഉണ്ടാക്കണ കാണിക്കാം. അപ്പൊ അതിന് ഞാൻ സബോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, കുരുമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കണത്. ചിലവർ ഇതിൻ്റെ കൂടെ തേങ്ങ കൊത്തിടും, തലവര് തേങ്ങ ചിരണ്ടി ഇടും. ഞാൻ തേങ്ങയൊന്നും ചേർക്കണില്ല, കാരണം എൻ്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട്, ദുബായിൽ ഇപ്പൊ വെക്കേഷനായിപ്പോൾ അവൾ വന്നിട്ടുണ്ട്. അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല തേങ്ങയും ഇതൊന്നും ഇടണത്. അപ്പൊ പിന്നെ ഇത് ഞാൻ തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഫ്രൈ ചെയ്യണില്ല, ഇത് റോസ്റ്റ് പോലെ ഉണ്ടാക്കാണ്. അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കണ കാണിച്ചു തരാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സബോള, പച്ചമുളക്. പച്ചമുളക് ഞാൻ കാന്താരി എടുത്തേക്കണേ. ഞാനിത് രാവിലെ ഷൂട്ട് ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നത്, ആ സമയം കറണ്ട് പോയായിരുന്നു. അത് കാരണം പിന്നെ അതെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പോഴാണ് ഈവനിങ്ങിലാണ് ഞാൻ ഷൂട്ട് ചെയ്യണേ. കറിവേപ്പില ഇട്ട് കൊടുക്കണം, കുറച്ച് ഉപ്പ്, ഞാൻ ചതച്ച മുളക് പറഞ്ഞില്ലായിരുന്നു, ഞാൻ കുറച്ച് ചതച്ച മുളക് ഒരു സ്പൂൺ ഇടുന്നുണ്ട്, പെപ്പർ ഇടുന്നുണ്ട്, പെപ്പർ ഒരു സ്പൂൺ ഇടുന്നുണ്ട്. ഇത്തിരി എരിവുണ്ടെങ്കിൽ ഇത് രസം ഉണ്ടാവുള്ളൂ. ഒരു മുക്കാൽ സ്പൂണോടത്തോളം മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി. ഈ സ്ക്വിഡിന് അധികം വേവില്ല കേട്ടോ. നമ്മൾ ചില ഒരു കുക്കറിലൊക്കെ അടിക്കും, കുക്കറിലൊക്കെ അടിച്ചു വരുമ്പോൾ എലാസ്റ്റിക് പോലെയാവും. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, പോരാത്ത ഒരു കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാവൂ ഇതിലേക്ക്. ഞാൻ സ്ക്വിഡ് ഇടാണ്. ഒരു തുള്ളി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ മൂടി വെച്ചിട്ട് ഒന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ സ്ക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു തുണ്ട്
വാളൻപുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇപ്പം തേങ്ങ കൊത്തൊക്കെ ഇടുന്നവരാണെങ്കിൽ ഇത് വേണ്ട. ഞാനൊരു തുണ്ട് ഒഴിച്ചിട്ടുണ്ട്. നല്ല ആയി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഒരു തുണ്ട് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാ കേട്ടോ. ഇതായിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്ക്വിഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല പെപ്പറിൻ്റെയും ഇടിച്ച മുളകിൻ്റെയൊക്കെ നല്ല എരിവും ഒക്കെ ഉണ്ട്. പിന്നെ ആ പുളി, വാളൻപുളി ലാസ്റ്റ് ഒരു കുറച്ച് ഒഴിച്ചപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. പുളി വേണ്ടാന്നുള്ളവർ പുളി ഒഴിക്കണം എന്നില്ല. ഇതിന് പകരം കുടപ്പുളി വേണമെന്നുള്ളവർക്ക് ഒന്നില്ലെങ്കിൽ കുടപ്പുളി തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഒഴിക്കാം. തേങ്ങ വേണ്ടവർക്ക് തേങ്ങ കൊത്തിടാം. ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഇതൊരു ദിവസം ഇതിൻ്റെ സ്ക്വിഡ് ഫ്രൈ ഞാൻ കാണിച്ചു തരാം. അത് വളരെ ടേസ്റ്റുള്ള സ്വാദുള്ളതാണ്. ശരിക്കും അങ്ങനെ ഒനിയ റിങ് പോലെ നമുക്ക് വറുത്തെടുക്കാം. അതിൻ്റെ മാരിനേഷൻ ഞാൻ പിന്നീട് ഒരു ദിവസം ഇനി സ്ക്വിഡ് കിട്ടുമ്പോൾ കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഈ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.